ഇന്ന് ലോക രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരിൽ ഏറ്റവും തിരക്കും താരമൂല്യവും വിലയേറിയതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതുമായിട്ടുള്ള വ്യക്തി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറാണ്. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ നയതന്ത്ര വാതായനങ്ങൾ തുറക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ഒന്നുമല്ലാത്ത വലിയ ഒരു തന്ത്രജ്ഞനാണ് അദ്ദേഹം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വിദേശകാര്യ വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ നരേന്ദ്ര മോദി എന്താണോ മനസ്സിൽ കണ്ടത് അത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കറിയാം നിരവധി അനവധിയായിട്ടുള്ള നയതന്ത്ര ഇടപെടലിലൂടെ എസ് ജയശങ്കർ ലോകത്തിന് മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന പല അവസരങ്ങളും നാം ഇന്ത്യക്കാർ അഭിമാനത്തോടുകൂടി കണ്ടു. അതിൻ്റെ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള പരാമർശങ്ങൾ, അത് അദ്ദേഹം പറയുന്നത് കൃത്യമായി മുന്നം വെക്കുന്നത് പാകിസ്ഥാനെ തന്നെയാണ്. നമുക്കറിയാം പാകിസ്ഥാൻ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. കാരണം തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, കൊള്ള, കൊള്ളിവെപ്പ്, ഭീകരവാദം, ഇതെല്ലാം പാകിസ്ഥാന്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു നേരത്തെ ഒരു റൊട്ടി കഷ്ണത്തിന് പോലും തെരുവിൽ കടിപിടി കൂടുന്ന ഒരവസ്ഥാവിശേഷം അവിടെ ഉണ്ട്. ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാനെ മനസ്സാക്ഷിയുടെ പുറത്ത്, മനുഷ്യത്വത്തിന്റെ പുറത്ത് പല കുറി സഹായിച്ചിരുന്നു. പക്ഷെ പാകിസ്ഥാന് ആ ഒരു നന്ദി ഇല്ല എന്ന് മാത്രമല്ല, അവർ തരം കിട്ടുമ്പോൾ ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കാൻ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ അയക്കുന്ന ഒരു സമീപനം കൂടി സ്വീകരിക്കുന്നു. ആ ഒരു അവസ്ഥാവിശേഷത്തിലാണ് എസ് ജയശങ്കർ ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂചന പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ചില വലിയ പാകിസ്ഥാനിലെ ശതകോടീശ്വരന്മാരായിട്ടുള്ള പാകിസ്ഥാന് പുറത്ത് ബിസിനസ് ചെയ്യുന്ന വ്യവസായികളൊക്കെ പറയുന്നത് നിങ്ങൾ ഇനിയും പാകിസ്ഥാൻ സർക്കാരിനോട് പറയുന്നത് നിങ്ങൾ ഇനിയും ഇന്ത്യയോട് ഇനിയും ഇടഞ്ഞു നിന്നിട്ട് കാര്യമില്ല, അങ്ങനെ നിന്നാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം അവിടുത്തെ ആഭ്യന്തരപരമായിട്ടുള്ള തകർച്ചയുടെ അങ്ങേ തലക്കിലെത്തും, നിങ്ങൾ ഇന്ത്യയുമായി കച്ചവടം നടത്തൂ, ഇന്ത്യ നിങ്ങളെ സഹായിക്കുമെന്നൊക്കെ ഉപദേശം നൽകുമ്പോഴും അതിൻ്റെ പിന്മുറ പറ്റിക്കൊണ്ട് പാകിസ്ഥാനിലെ ചില പൊളിറ്റീഷ്യൻസ് ഇന്ത്യയുമായി ഒരു ചെങ്ങാത്തത്തിന് തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എസ് ജയശങ്കറിന്റെ മറുപടി വളരെ കൃത്യമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് വരെ പാകിസ്ഥാനുമായി സാധാരണഗതിയിൽ ഒരു ബന്ധത്തിനും ഇന്ത്യ തയ്യാറല്ല എന്ന് ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നു. മോദി സർക്കാരിൻ്റെ 9 വർഷത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തീവ്രവാദത്തെ അടിസ്ഥാനമാക്കാൻ ഇന്ത്യ അനുവദിക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. കാനഡ എന്ന വിദേശ രാജ്യവുമായി രാജ്യത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് ജയശങ്കർ സംസാരിക്കവേ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കനേഡിയൻ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തന്നെയാണ് എസ് ജയശങ്കർ പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാനഡയിൽ ഉണ്ടായാൽ ആ രാജ്യം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും എസ് ജയശങ്കർ പറയുന്നു. റഷ്യയുമായുള്ള ഒരു ബന്ധം, നയതന്ത്ര ബന്ധം എങ്ങനെ എന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് എല്ലാ പ്രക്ഷുബ്ധതകൾക്കിടയിലും സുസ്ഥിരമായി ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം നിലനിൽക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് സംസാരിച്ച എസ് ജയശങ്കർ പറഞ്ഞത് ഫലപ്രദമായ സന്ദർശനമായിരുന്നു നരേന്ദ്രമോദി അമേരിക്കയിൽ നടത്തിയതെന്നാണ്. ചൈനയുമായുള്ള രാജ്യത്തിന്റെ ബന്ധം അത്ര സുഖകരമല്ല എന്നും വിദേശകാര്യമന്ത്രി തുറന്നു പറയുന്നുണ്ട്. അതിർത്തിയിലെ അവസ്ഥയാണ് ബന്ധത്തിന്റെ അവസ്ഥ നിർണ്ണയിക്കുന്നതെന്നും അദ്ദേഹം പാകിസ്ഥാനും ചൈനയ്ക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു. കൃത്യമായിട്ടുള്ള നയതന്ത്ര ഇടപെടൽ ഓരോരോ രാജ്യങ്ങളുമായി ഇന്ത്യക്കുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. എന്തായാലും ശരി, എസ് ജയശങ്കറിന്റെ വാക്കുകൾ വലിയ രീതിയിലുള്ള പ്രസക്തമായ ഒരു വാക്കുകൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയുമായി ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ എന്ന തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പാകിസ്ഥാനും ചൈനയും നടത്തുന്ന ചില ചെങ്ങാത്തം, ആ ചില കൂട്ടുകൂടാൻ വരുന്ന ഒരു ഇടപാടുകളെ പടിക്ക് പുറത്തു നിർത്തിയിരിക്കുന്നു ഇന്ത്യൻ ഭരണകൂടം എന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും.